ഇന്നലെ അന്തരിച്ച ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവല്ലയിൽ കുമ്പനാടുള്ള സഭാ ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഒരു മനസ്സോടെ തുറന്ന് സ്നേഹിച്ചാൽ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ എത്തിയിട്ടുണ്ട്. പിണറായി വിജയൻ അവരെ ഇപ്പോൾ അനുശോചന വാർത്തകൾ അറിയിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മനുഷ്യൻ മതിലുകളില്ലാത്ത മഹാകവി ജീവിതത്തെ ലാളിത്യത്തോടെ അവസാന സമയം വരെ സമീപിച്ച ചൈതന്യ അനുഭവം മന്ദസ്മൃതികൊണ്ട് മനുഷ്യഹൃദയങ്ങളിൽ നിലാവ് പകർന്ന മഹായിതേനായ ഡോക്ടർ ഫിലിപ്പോസ് മാർത്തോമ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. അവിസ്മരണീയമായ ഒട്ടേറെ കാര്യങ്ങൾ അവരുടെ ജീവിതം
ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായി എപ്പോഴും നാട്ടിലെ പാപങ്ങൾ അസുഖങ്ങൾ ദുർബല ഇന്ദ്രിയുമായി പര്യടനമായി ലൈഫിഷ്യലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച മാതൃകാപരമായ പിന്തുണ പിന്തുണ ഈ ഘട്ടത്തിൽ ഓർക്കുക. എല്ലാ നന്മകളുടെയും കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു. വലിയ പിന്തുണയായിരുന്നു ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ അദ്ദേഹം നൽകിയത് എന്നുകൂടി ഞാൻ പ്രത്യേകമായി ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ അഭാഗമായ അനുശോചനവും എപ്പോഴും ആദരവോടുള്ളതാണ് കണ്ടിരുന്ന കേരള മുഖ്യമന്ത്രി. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്തയുടെ ഖബറടക ചടങ്ങുകൾ ഇന്ന് സഭാസ്ഥാനത്ത് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭാ ആസ്ഥാനത്തെത്തി വലിയ ഇടയന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിൻ്റെ തത്സമയ സംരക്ഷണങ്ങൾ കൂടിയാണ് കണ്ടുപോകുന്നത്.